ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇത്രയും ദിവസം കാണിച്ചുകൊണ്ടിരുന്ന എംബ്രോയിഡറിയിൽ റോസ്, ലീഫ് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ബീഡ്സ് വർക്കാണ്. അതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് നമ്മുടെ നോർമൽ നീഡിലും ചെയ്ത് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ആരി നീഡിലും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ നോർമൽ നീഡിൽ എടുത്തിരിക്കുന്നത് ബീഡ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ആരി നീഡിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. സെൻറ്ററിലായിട്ട് ഞാൻ ആ ബ്രൗൺ കളറിലെ ബീഡ്സ് കൊടുക്കാനായിട്ടാണ്. അതിന് ശേഷം ഞാൻ ഷുഗർ ബീഡ്സാണ്, ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് റിങ്ങായിട്ട് കൊടുക്കാനായിട്ടാണ്. പിന്നെ ഇങ്ങനെ ഈ ഓരോ ജസ്റ്റ് വര പോലെ കൊടുത്തിരിക്കുന്നത്, അത് എന്ന് വെച്ചാൽ ഒരു ഷുഗർ ബീഡ്സ്, ഒരു റെഡ് ബീഡ്സ്, ഒരു ഷുഗർ ബീഡ്സ് എന്ന രീതിയിൽ കൊടുക്കാനായിട്ടാണ് ഞാനിതിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈനും വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ നീഡിൽ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നോർമൽ നീഡിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സെൻറ്റർ പോർഷനിലായിട്ട് ഈ ബ്രൗൺ കളറിലെ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല ടൈറ്റായിട്ട് നിൽക്കാനായിട്ട്, നല്ല സെക്യൂർ ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ ആ ബീഡ്സിൻ്റെ അകത്തൂടെ കയറ്റി ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് തവണ ഞാൻ ഒരു ബീഡ്സ് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു റൗണ്ടിൽ അത് റിങ് പോലെ കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഞാൻ ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യമേ ഇതേപോലെ ഒന്ന് ആ ഒരു നൂലയിലോട്ടൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ മാല കോർക്കുന്ന പോലെ ഞാനൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ബീഡ്സിന് ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അത്രയും തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ രണ്ടെണ്ണം കൂടുതലായിരുന്നു. ആ രണ്ടെണ്ണം ഞാൻ ഊരി മാറ്റിയതിന് ശേഷമാണ് ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നൂല് എവിടെ നിന്നാണ് കുത്തിയെടുത്തത് അവിടെ തന്നെ കൊണ്ടുവന്നാണ് ആ ഒരു റിങ് കുത്തി ഇറക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം അത് പൊങ്ങി വരാതിരിക്കാനും ഊരിപ്പോകാതിരിക്കാനായിട്ടും നമ്മൾ ആ ഷുഗർ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ ഈ കാണുന്നത് പോലെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ സെക്യൂർ ആയിട്ടിരിക്കാനായിട്ട് ആണ്, അത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആ ഓരോ ലൈൻസായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇനി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നീഡിലേക്ക് ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷുഗർ ബീഡ്സ്, ഒരു ഗോൾഡൻ ബീഡ്സ്, അതേപോലെ ഒരു ഷുഗർ ബീഡ്സ്, സോറി പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ഒരു ഷുഗർ ബീഡ്സ്, ഒരു റെഡ് ബീഡ്സ്, ഒരു ഷുഗർ ബീഡ്സ്. അങ്ങനെയാണ് ഞാൻ ഇതൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മൾ അത് കറക്റ്റായിട്ട് ആ ഒരു ലൈൻസിന് അനുസരിച്ച് ഒന്ന് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴോട്ട് കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ആ ഒരു ഷുഗർ ബീഡ്സ് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വീണ്ടും ഈ ബീഡ്സിൻ്റെ അകത്തൂടെ മൊത്തത്തിലെ ഒന്നും കൂടെ ഈ ഒരു നൂല് കയറ്റി ഇറക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ബ്രൗൺ കളറിലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നല്ല അന്നേരപ്പം നല്ല സെക്യൂറായിട്ട് നിൽക്കും, നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് എണ്ണ ഊരിപ്പോവുക അല്ലെ ഇളകിപ്പോവുക അങ്ങനൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് നല്ല ഇങ്ങനൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ബലത്തിന് തന്നെ നിൽക്കുക, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ലൈൻസ് ചെയ്യുമ്പോഴും ബാക്കിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണം അടുത്ത ഓരോ ലൈൻസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൗസിൻ്റെ കയ്യിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഷോളയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ടോപ്പേലാണേലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ്. നമ്മൾ പിന്നെ എടുക്കുന്ന ഫാബ്രിക്കിൻ്റെ കളറിനെ മാച്ച് ചെയ്യുന്ന ബീഡ്സ് വെച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നോർമൽ നീഡിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് തന്നെ ഞാൻ ആരി നീഡിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരി നീഡിൽ ചെയ്തതാണോ നല്ലത്, അതോ നോർമൽ നീഡിൽ ചെയ്തതാണോ എളുപ്പവും നല്ലതും അതുപോലെ തന്നെ ഫിനിഷിങ്ങും ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരച്ചതിൽ ഇച്ചിരി മിസ്റ്റേക്ക് വന്നായിരുന്നു. ലാസ്റ്റിലത്തെ വന്നപ്പോഴത്തേക്കിനും ആ ഒരു ലൈൻസ് മൂന്നെണ്ണം തമ്മിൽ കുറച്ച് അടുത്ത് പോയി, അത് ആ വരച്ചതിൽ വന്ന ആ ഒരു മിസ്റ്റേക്കിൽ പറ്റിയതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു ലാസ്റ്റ് വന്ന ആ ഒരു മൂന്ന് ബീഡ്സ് ഇച്ചിരി അടുത്ത് പോയി, ബാക്കി കുഴപ്പമില്ലാതായിരുന്നു നിന്നത്, പക്ഷേ അത് മാത്രം ഇച്ചിരി അടുത്ത് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ നോർമൽ നീഡിൽ ചെയ്തപ്പോൾ ഉള്ള ഫൈനൽ റിസൾട്ട്. ഇനി നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ആരി നീഡിലും ചെയ്യുവാണ്.
ആരി വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതൊന്നും ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെൻട്രൽ കൊടുക്കുന്ന ആ ബ്രൗൺ ബീഡ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇതുപോലെ ഞാനൊന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ആ ത്രെഡിലോട്ട് നമ്മുടെ ബ്രൗൺ ബീഡ്സ് ഒന്ന് ലോഡ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അതായത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിട്ടതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ആ ബ്രൗൺ കളറിലെ ബീഡ്സിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് കൊടുക്കാനായിട്ടാണ്. അത് ഓരോ റിങ്ങായിട്ടാണ് കൊടുക്കുന്നത്. അത് പക്ഷേ ഞാൻ രണ്ട് ബീഡ്സ് വെച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഷുഗർ ബീഡ്സ് രണ്ടെണ്ണം ലോഡ് ചെയ്താണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ആണെങ്കിൽ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ട് ബീഡ്സ് ആദ്യം ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ബീഡ്സ്, അങ്ങനെയാണ് ഞാൻ ആ ഒരു റിങ് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പ്രൊഫഷണലി ഞാനിത് പഠിച്ചതോ ഒന്നുമല്ല, ഞാനിതുപോലെ ഓരോന്ന് കാണുമ്പം കണ്ടും അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്തുമൊക്കെ ഞാൻ നോക്കിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പ്രൊഫഷണലി ഞാനിത് പഠിച്ചതും എടുത്തതൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, കാണാനുള്ള ചാൻസ് കൊണ്ട്. അപ്പം അത് നിങ്ങളും കൂടെ ക്ഷമിക്കുക. അതേപോലെ ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളിലും കൂടെ അറിയിക്കുക എന്നൊരു ഇതിലാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആ ഷുഗർ ബീഡ്സും വെച്ച് ഞാൻ ആ ഒരു റിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാനൊന്ന് നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഓരോ ലൈൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലൈൻസ് ചെയ്യുന്നതും ഫസ്റ്റ് നമ്മൾ നോർമൽ നീഡിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു ലൈൻസിന് വേണ്ടി നമ്മളിപ്പം ഇത് ചെയ്തിട്ടുണ്ട്, ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നീഡിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഷുഗർ ബീഡ്സ്, റെഡ് ബീഡ്സ്, ഒരു ഷുഗർ ബീഡ്സ് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഇതേപോലെ ത്രെഡിലോട്ടൊന്ന് കയറ്റി കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതും നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലൈൻസും നമ്മൾ നോട്ടിട്ട് കൊടുത്താണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. അപ്പം നിങ്ങൾ ഇത് നമുക്കിപ്പം സാരിയുടെ ബ്ലൗസൊക്കെ പ്ലെയിനായിട്ടൊക്കെയുള്ള ബ്ലൗസൊക്കെ ആണെങ്കിലും നമുക്ക് അതിൻ്റെ കയ്യിലൊക്കെ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബാക്കിലാണെങ്കിലും ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഡിസൈനാണ്. നമ്മൾ ഗ്യാപ്പിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഷോളയിലാണെങ്കിലും പ്ലെയിനായിട്ടുള്ള ഷോളയിലാണെങ്കിലും ഇതുപോലെ ഗ്യാപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബോർഡർ എന്ന രീതിയിലായിട്ടാണെങ്കിലും ഗ്യാപ്പിട്ട് ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോഴൊക്കെ നല്ലൊരു ഭംഗി കിട്ടും. അത് നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിലാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടോപ്പിൽ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഗ്യാപ്പിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കുക, ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നെക്കേൽ ഈ പറയുന്നത് പോലെ ഇത് നമുക്ക് ഗ്യാപ്പിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് ഞാൻ വരച്ച് കൊടുത്തപ്പോഴത്തേക്കിന് കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസിലായിരുന്നു ഞാൻ ഇതിൻ്റെ ഓരോ ലൈൻസ് വരച്ച് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈൻസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതിന് ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു ഫിനിഷിങ് സൂപ്പറായിട്ട് തോന്നി. മറ്റേതിൻ്റെ ഇച്ചിരി ആ ഓരോ ലൈൻസ് കൊടുത്തത് നമ്മൾ ഇച്ചിരി അടുത്തടുത്തായതുകൊണ്ട് അതിൻ്റെതായ ഒരു പോരായ്മ ആ ഒരു ഡിസൈനിലുണ്ട്. ശരിക്കും ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ, ഫ്ലവറിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിലേതാണ് ബെറ്ററായിട്ട് ഫീൽ ചെയ്ത്, സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ കാണാനായിട്ട് ഇതിലേതാണ് ബെറ്ററായിട്ട് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നോർമൽ നീഡിൽ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് കാണുന്നത്, സെക്കൻഡ് കാണുന്നത് നമ്മുടെ ആരി നീഡിൽ ചെയ്തത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്, നല്ല ഫിനിഷിങ് തോന്നിയിരിക്കുന്ന ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പം ഇതുപോലെ തന്നെ അടിപൊളി ഡിസൈനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.